ടോബി തന്നെ അല്ലേ ആക്റ്റീവ് ആണ് സെറ്റ് ആണ് ടോബിക്ക്. അതേപോലെ തന്നെ നമ്മുടെ പ്രാവുകളിലൊക്കെ നൈസായിട്ട് ഇനി ഉള്ളത് മാറ്റാനുള്ള പ്ലാൻ ഉണ്ട്. കാരണം വീണ്ടും വിലയ്ക്ക് വന്നു. ഹലോ ഫ്രണ്ട്സ്, ഞാൻ യദു ബ്രോ. നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തമ്മിൽ ഇപ്പോൾ കണ്ടിട്ട് അത്യാവശ്യം ദിവസങ്ങളായിട്ടുണ്ട് അല്ലേ. അതിനൊരു റീസൺ ഉണ്ട്, വേറൊന്നുമല്ല. നമ്മുടെ ഈ ഭാഗത്ത് കുറച്ച് ആഘോഷങ്ങളൊക്കെ നടക്കുമായിരുന്നു, പൂരം, വേല, പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും കാലം ഈ പറഞ്ഞ ആഘോഷങ്ങളൊന്നും മര്യാദയ്ക്ക് ആഘോഷിച്ചിട്ടില്ല. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും. അപ്പോൾ ആ ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ നമ്മൾ പെട്ടുപോകും, ആഘോഷിക്കാനായിട്ട് മറന്നു പോവും. അപ്പോൾ എന്താ പറയുക, അച്ഛൻ്റെങ്കിൽ എന്താ പറയുക, ഇതുവരെയുള്ള ആഘോഷങ്ങളും ശരിക്കും ആഘോഷിച്ചിട്ടില്ല. നമ്മൾ അറ്റൻഡ് ചെയ്യും, പൂരമായാലും വേലയായാലും കാവടിയായാലും എല്ലാതും പോയി അറ്റൻഡ് ചെയ്യും. പക്ഷേ മനസ്സിനൊരു സുഖവും സന്തോഷം, അതുപോലെ തന്നെ എല്ലാം ഫ്രീ ആയിട്ടൊന്നും ആഘോഷിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഒരു പിടുത്തം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, അതൊന്നും ഇല്ലാതെ ഈ കൊല്ലം ഞാൻ ശരിക്കാക്കിട്ട് അടിച്ചു പൊളിച്ചു. അതായത് ഏകദേശം ഈ മാസം 5-ാം തീയതി തൊട്ട് ഇന്നലെ, അതായത് ഫെബ്രുവരി 14-ാം തീയതി വരെ ഞാൻ ആഘോഷം തന്നെയായിരുന്നു. അതായത് വീടിൻ്റെ അവിടുത്തെ പൂരങ്ങൾ, വേലകൾ, അങ്ങനത്തെ പരിപാടിയൊക്കെ ഇട്ട് അതിൻ്റെ ഒപ്പം തന്നെയായിരുന്നു ഞാൻ. അപ്പോൾ ഇന്ന് ഇതാ ഫ്രീ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഇടയിൽ വാലന്റൈൻസ് ഡേ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലേ. നമ്മുടെ വാലന്റൈൻസ് ഡേ ആകുന്നുണ്ടല്ലേ, ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് മീനുകളും പ്രാവുകളും കോഴികളും അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിട്ടിട്ടാണ്. അപ്പോൾ അവരവിടെ ഉണ്ട്, അല്ലാതെ വാലന്റൈനും കാര്യങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ എന്തായാലും വാലന്റൈൻസ് ഡേ നമ്മൾ ആഘോഷിച്ചിട്ടില്ല. അത് എന്താ പറയുക, ഈ ആഘോഷത്തിൽ നമ്മൾ കൂട്ടായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പൂരകളും വേലകളൊക്കെ ആഘോഷിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. അതിനിടയിൽ വേറെ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നതെല്ലാം കൊണ്ട് എന്താ പറയുക, മൊത്തത്തിലൊരു ക്ലാഷ് തന്നെയായിരുന്നു. അതെന്ന് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, സാഡ് അങ്ങനത്തെ ഒന്നുമില്ല, ഹാപ്പി തന്നെയാണ്. കാരണം ആഘോഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു ചെറിയൊരു സാഡ് മാത്രം നമ്മുടെ ഉള്ളിലുള്ളൂ. അപ്പോൾ ആ സാഡ്നെസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മളെന്താ പറയുക, പർച്ചേസിങ് വീഡിയോ അതുപോലെ തന്നെ വലിയ അങ്ങനത്തെ സംഭവങ്ങളുടെ വീഡിയോസ് ഒന്നുമല്ല. നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നിട്ടുള്ള പുതിയ മോൺസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്രാവുകളുടെയും അതുപോലെ തന്നെ നമ്മുടെ ടുട്ടു തത്തയുടെയും ടോബി മീൻ്റെയും എല്ലാവരും ഒരു അപ്ഡേഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് വന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഇന്നായിരിക്കും നമ്മുടെ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാകട്ടില്ലേ, നമ്മുടെ ഷിബ്പൂച്ചിൻ്റെ കേട്ടോ, ഷിബ്പൂച്ചിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഡബിൾ കണ്ണിൻ്റെ ഇട്ട് രണ്ടാളും അങ്ങനെ നമ്മുടെ വീഡിയോകളിലൊന്നും വരാത്ത ആൾക്കാരാണ്. രണ്ടാളും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാകട്ടില്ലേ, നമ്മുടെ മിയാവു, മിയാവു പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. അവളുടെ കുട്ടികളെ ഞാൻ പറ്റിയച്ച മാത്രമേ ഈ വീഡിയോയിൽ കാട്ടിത്തരുള്ളൂ, അല്ലെങ്കിൽ കാട്ടിയിട്ട് പറ്റില്ല. കാരണം ഞാൻ അങ്ങനെ കുട്ടികളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ ആ കുട്ടികളെയും കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പോവും. അതിന് നല്ല ഫാൻസ് ഉണ്ട്. പൂച്ചകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരാണ്. അവരുടെ കുട്ടികളെ മാക്സിമം സേഫാക്കാൻ വേണ്ടി അവർ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് വലിയ വിഷമമാവും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ മാക്സിമം കാട്ടിത്തരും. പക്ഷേ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയുകൊണ്ട് കാട്ടിത്തരേണ്ട എനിക്ക് പറ്റില്ല കേട്ടോ. അതേപോലെ തന്നെ എന്താകണ്ടില്ലേ, ഡബിൾ കണ്ണി ഇവിടെ കിടക്കുന്നുണ്ട്, ഡബിൾ കണ്ണിക്ക് ഒരു കുഞ്ഞുണ്ട്, അത് എവിടെയാണ് ആ ഓട്ടം നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലെ ഓരോ കാര്യങ്ങൾ ഇട്ട് നോക്കാം. ഫസ്റ്റ് കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോണ്ട് ഇതാകില്ല, ചെറിയൊരു ലീക്ക് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതിലത്തെ വെള്ളമൊക്കെ വെച്ചിട്ട് മീനുകളൊക്കെ അടിയിൽ നിൽക്കുന്ന ഓടി നടക്കാനുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നല്ല രീതിക്ക് വെള്ളം കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് വെള്ളം ഒഴിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇതാക്കേണ്ടത്, കരിയിലുകൾ കിടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാകണ്ടി ഒരുമാതിരി വെഞ്ചാമരം മുകളിലത്തെ ഒരു മരമാണ് ഈ മുകളിൽ നിൽക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇതാകണ്ടില്ലേ, ഇവിടെ ഫുള്ള് പച്ചപ്പാണ്. നമ്മൾ എങ്ങനെ അടിച്ചു വരിയിട്ടും കാര്യമില്ല. നിങ്ങൾക്കിപ്പോൾ മെല്ലെ നോയിസും കേൾക്ക് കേൾക്കുന്നുണ്ടാവും. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റിൻ്റെ ഇടം. അപ്പോൾ നമ്മൾ എങ്ങനെ അടിച്ചു വരി വൃത്തിയായിട്ടും കാര്യമില്ല കേട്ടോ. നല്ല രീതിക്ക് കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതാകണ്ടില്ലേ, നമ്മുടെ ഗപ്പി ടാങ്കുകൾ നോക്കുക വെച്ചാലും ഒക്കെ നല്ല രീതിക്ക് എന്താ പറയുക, ഈ കരിയാലകൾ വീണിട്ടാണ് കിടക്കുന്നത്. വെള്ളത്തിൻ്റെ ക്വാളിറ്റിക്കൊന്നും ഒരു മോശമില്ല. പക്ഷേ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാകണ്ടില്ലേ, ഒരു കാറ്റ് വീശി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കരിയലകൾ വന്നിട്ട് നമ്മുടെ ടാങ്കിൽ നിറയെ അണ്ട ചെയ്യണത്. എൻ്റെ അഭിപ്രായത്തിൽ ഗപ്പികളുടെ ടാങ്കിലേക്ക് ഈ കരിയലകൾ വീണുകൊണ്ടൊന്നും ഗപ്പികൾക്ക് ഒരു പ്രശ്നം വരാനായിട്ട് പോകുന്നില്ല. ഈ ഗപ്പിയൊക്കെ ഉണ്ടല്ലേ, എന്ത് ആക്റ്റീവായിട്ട് എന്ത് ക്വാളിറ്റിയിൽ എടുക്കണമെന്നൊക്കെ ഇവിടെ നോക്കുക വെച്ചാലും അതേപോലെ ഉണ്ടാകില്ല. ഇപ്പുറത്ത് നോക്കുക വെച്ചാൽ എല്ലാ ടാങ്കിലത്തെ ഗപ്പികളും ആക്റ്റീവ് തന്നെയാണ്. പക്ഷേ ഈ കരിയലകളുടെ പ്രശ്നമുണ്ട്. അതായത് വേറെ നല്ലതാകണ്ടില്ലേ, ഇവിടെ ഒക്കെ മരങ്ങളാണ് നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മുകളിൽ ഷൈഡ് നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ അതിടാത്തതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കരിയലകൾ വീണോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ടാങ്കുകളിൽ എടുക്കുന്ന ഗപ്പികളുടെ കളറും കാര്യങ്ങൾക്കൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രം തോന്നിയിട്ടുള്ള കാര്യമാണെന്ന് അറിയില്ല, എന്നിരുന്നാലും എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. എൻ്റെ ഉള്ള ഗപ്പികൾക്കൊക്കെ എന്താ പറയുക, ഇതുപോലെ ഇലകളൊക്കെ വീണിട്ടുള്ള വെള്ളത്തിൽ എടുക്കുന്ന കാരണം കൊണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷിൻ്റെ ഫുഡും അതേപോലെ തന്നെ ഈ രീതിയിലുള്ളൊരു വാട്ടർ കണ്ടീഷനും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫുഡ് എന്തൊക്കെയാണ് ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസിങ് കൊടുക്കാറുണ്ട്, ലാർവേവ് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ മെയിനായിട്ട് രണ്ട് നേരം ആർടിമി ആയിട്ട് കൊടുക്കാറ്. ആർടിമി വിട്ടിട്ടൊരു കളി നമുക്കില്ല. കാരണം ഈറ് വരുന്ന ഗപ്പികൾക്ക് ഈറ് വരാനും അതേപോലെ തന്നെ ഗപ്പികളുടെ ബോഡി തിക്നെസ് കൂടാനും എല്ലാത്തിനും നല്ല എന്താ പറയുക ആർ ടി എമ്മേ തന്നെയാണ്. അതായത് ലൈഫ് ഫുഡ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മെല്ലാനും വീടിൻ്റെ അകത്ത് പോയിട്ട് നമ്മുടെ ടോബിനും ടുട്ടു തത്തേനൊക്കെ നോക്കാം. ഒരുപാട് പേര് ഒരുപാട് വീഡിയോകളിലായിട്ട് ചോദിച്ചിട്ടുള്ള നമ്മുടെ ടോബി മീൻ്റെ എവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. ടോബി കമോൺ,
ടോബി തന്നെ അല്ലേ ആക്റ്റീവാണ് സെറ്റാണ് ടോബിക്ക് നല്ല രീതിക്ക് എന്താ പറയുക ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു ഇഞ്ചുറി അല്ല ഇന്ത്യനിലെ ഏറ്റവും എന്തോ പറ്റിയതാണ് അപ്പോൾ അത് കണ്ടോ അതിന് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചാലായിട്ട് കൊടുത്തിട്ടില്ല അതേപോലെ തന്നെ വല്ലപ്പോഴും ഒരിക്കലും മാത്രം ഇപ്പോൾ ഫുഡ് കൊടുക്കുന്നുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെ അവൻ്റെ ഹമ്പും കാര്യങ്ങളൊന്നും വലുതായിട്ടില്ല ചെറുതായിട്ട് ഞാൻ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അവൻ്റെ എന്തുട്ട പറയാം മൊത്തമായിട്ട് അവൻ്റെ എല്ലാ പ്രോബ്ലംസും മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവൻ്റെ ബമ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും ഇപ്പോൾ ആൾ ചെറിയ രീതിയിൽ ട്രീറ്റ്മെൻറ്റിലും കാര്യങ്ങളൊക്കെയാണ് വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ എന്താ പറയുക റെഗുലറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആൾക്ക് അതേപോലെ തന്നെ ആ ടാങ്കിൽ ഫിൽറ്ററും അതുപോലെ തന്നെ ഹീറ്ററും എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ട് ആളിനെ ആക്റ്റീവായി നിർത്തി കൊടുക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ആളുടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ആളുടെ ഹെഡ് ബമ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കണം കേട്ടോ അതേപോലെ തന്നെ എന്താ കണ്ടില്ലേ നമ്മൾ ടുട്ടുത്തത്ത് ഇവിടെയുണ്ട് അപ്പോൾ ആളിനെ എല്ലാം ഞാൻ ഒന്ന് പുറത്തിറക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് കേട്ടോ ടുട്ടു കമോൺ ടുട്ടു വീടിൻ്റെ അകത്തായിട്ട് നമുക്ക് ധൈര്യമായിട്ട് അഴിച്ചിടാം ഫാനൊന്ന് നൈസായിട്ട് ഓഫാക്കിയിട്ടാൽ മാത്രം മതി കേട്ടോ ടുട്ടു കമോൺ ടുട്ടു വാ ടുട്ടു ടുട്ടു നാണം കെടുത്തുള്ള എങ്ങോട്ട് വാടാ ടുട്ടു കമോൺ ടുട്ടു ടുട്ടു വരുന്നില്ലേ ഗൈസ് അപ്പോൾ അവൻ നമുക്ക് നൈസായിട്ട് കൈ കൊണ്ടു തന്നെ എടുക്കാം കേട്ടോ ആൾക്ക് എന്തൊരു പേടി പോലിക്കാന്ന് ആൾക്ക് പിന്നേക്കണ്ട കടിക്കാനൊക്കെ വരുന്നുണ്ട ഇട്ട് വളങ്ങിട്ട് നമ്മൾ ടുട്ടു നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആൾ നല്ല ആക്റ്റീവാണ് ആളുടെ മെയിൻ സ്ഥലം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ നമ്മുടെ തലയാണ് ആളുടെ മെയിൻ സ്ഥലം അതേപോലെ ഇവിടെ തലയിൽ വന്നിരിക്കുക അതാണ് ആളുടെ ഫേവററ്റ് ഹോബി എന്നിട്ട് ആ മുടിയുമൊക്കെ ഇങ്ങനെ ചെക്ക് ചകി എന്നിട്ട് ഇങ്ങനെ കാലുകൊണ്ട് പിടിച്ച് വലിക്കുക ഒരു എന്നിട്ട് പറയുക ഒരു ജായ് സ്വഭാവം തന്നെയാണ് കേട്ടോ ഒരുമാതിരി മനുഷ്യന്മാരുടെ പോലത്തെ സ്വഭാവം തന്നെയാണ് ഇതായ പോകുന്ന ആൾ ആ തലയിരിക്കും തലയിരിക്കും ഇതാ കണ്ടില്ല ഒരു റൗണ്ട് പറഞ്ഞു വന്നിട്ട് നമ്മുടെ തലയിരിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മിററിൽ കൂടെ നോക്കട്ടെ കേട്ടോ ടുട്ടു ടുട്ടു നമുക്ക് റീലിട്ട് തല ടുട്ടു എന്ന് അപ്പോൾ എന്തായാലും ടുട്ടി ഇരിക്കുന്നുണ്ട് നല്ല രസമായിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ടുട്ടുവിന് നമുക്ക് മെല്ലാനെ കണ്ട എൻ്റെ മുട്ടക്കും തൊട്ട് ചെയ്യണം കൂട്ടിലാക്കേണ്ട ഈസ് പറഞ്ഞു ഇപ്പടാ ദേ പോയി ദേ പോയി ദേ പോയി ദേ വീണ്ടും തലയ്ക്ക് വന്നു നല്ല രസമായി കിട്ടും എന്തായാലും അടിപൊളിയായിട്ട് നല്ല എൻ്റർടൈനിങ് ആണ് കേട്ടോ ആള് ടുട്ടു ടുട്ടു കൂട്ടിയവരെയല്ലേ നമുക്ക് അപ്പോൾ ഞാൻ ടുട്ടുവിനെ കൂട്ടിയായിട്ട് എൻ്റെ ഫോണിൽ മെല്ലെ എന്നെ പ്രാവ് കൂട്ടിലോട്ട് കൊണ്ടുപോകാൻ കേട്ടോ അതാ കണ്ടില്ലേ വീണ്ടും ഇടയ്ക്ക് പോയി വീണ്ടും ഇടയ്ക്ക് പോയിട്ടുണ്ട് ഇപ്പം ഇനി വീണ്ടും ചിലപ്പോൾ എൻ്റെ തലയ്ക്ക് വരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് ടുട്ടു തലയ്ക്ക് വാ ആ അതെ ഫോണും വിളിക്കാൻ കേട്ടോ വന്നിരുന്നിട്ടുള്ളത് ഫോണും വന്നിരിക്കണടാ എന്ത് കുറുമ്പാന്ന് നോക്കിയവന് അപ്പോൾ എന്തായാലും നമ്മൾ ടുട്ടുവിന് ഞാൻ മെല്ലെ ആ കടിക്കണടാ അല്ലേ എൻ്റെ തലയിൽ വീണ്ടും വന്നിരുന്നിട്ട് അപ്പോൾ നമ്മൾ ടുട്ടുവിനെ മെല്ലെ ഞാൻ ഒന്ന് പ്രാവ് കൂട്ടി കൊണ്ടുപോകാനായിട്ട് പോകാനിട്ട് കണ്ടില്ലേ ഫോണും വിളിക്കണത് അപ്പോൾ എന്തായാലും ഇവനൊന്ന് പ്രാവ് കൂട്ടി കൊണ്ടുപോയിട്ട് നമ്മുടെ പ്രാവുകൾക്ക് കേട്ടുകൊടുക്കാം നമ്മളപ്പതാ നമ്മുടെ ടുട്ടുവിനെ പെട്ടിയിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നിട്ടുള്ളത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആവാൻ ചാൻസ് ഉണ്ട് പോരാത്തിന് കാക്കകളൊക്കെ ഉള്ളതാണ് എവിടേക്ക് ഇനി പോയി കഴിഞ്ഞപ്പോൾ പണിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മെല്ലേനെന്താ നമ്മുടെ ടുട്ടുവിനെ പെട്ടിയിലാക്കിയിട്ട് നമ്മുടെ പ്രാവും കൂട്ടിലോട്ട് എൻറ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മെല്ലേനെ നമ്മുടെ പ്രാവും കൂടെ അടയ്ക്കാം എന്നിട്ട് നമ്മുടെ ടുട്ടുവിനെ പ്രാവുകൾക്ക് കാട്ടി കൊടുക്കാം നമ്മൾ കഴിഞ്ഞ വട്ടം എന്താ പറയുക ഇതിനുള്ളിൽ കയറി ഇപ്പോൾ നമ്മുടെ ടുട്ടുവിനെ അവർക്ക് ശരിക്കും അങ്ങോട്ട് പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല കേട്ടോ അതേപോലെ തന്നെ ഇതിനുള്ള ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ചോർക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് പാർട്ടീഷൻ ചെയ്ത് ഇതിന് ഡബിൾ ഡോറൊക്കെ വെച്ചിട്ട് വേണം നമ്മുടെ ടുട്ടുവിനും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പെട്ടിട്ടുള്ള വേർഡ്സിനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ മെല്ലേനോടെ നമ്മുടെ ടുട്ടുവിനെ വെച്ചിട്ടുണ്ട് ടുട്ടു കമോൺ കണ്ടില്ലേ ടുട്ടു പുറത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ ടുട്ടു പോയിട്ടാ അയ്യോ ടുട്ടു പിടിക്കാൻ പോയേ ഏ ടുട്ടുവിനെ കാണാനില്ല ടുട്ടു അതെ ടുട്ടു കൂടി ഉണ്ട് കേട്ടോ ടുട്ടു ആകെ പേടിച്ചിട്ടുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ ആകെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് ടുട്ടുവാ ടുട്ടുവാ ചേട്ടനടുത്തിക്കുക ടുട്ടുവാ അവിടെ കണ്ട പേടിക്കണ്ടവാ ടുട്ടുവാ ചേട്ടനെടുത്തിരുന്നോ അതാ കണ്ടില്ലേ ടുട്ടു ശരിക്കും അങ്ങ് പേടിച്ചിട്ടുണ്ട് കേട്ടോ എന്താ സംഭവം എന്ന് അറിയില്ല ആൾക്ക് അതായത് പ്രാവുകളിനെ ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടില്ലേ കഥയ്ക്ക് നോക്കണ്ട അവിടെ 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 ചേട്ടനൊപ്പം ഇരുന്നോ കേട്ടോ എവിടേക്കും പോകണ്ട കേട്ടോ ടുട്ടു പേടിച്ചിട്ട് ഇട്ടു അയ്യേ മോശം ഇട്ടിട്ട് ഇട്ടു പ്രാവുകളുണ്ട് പേടിച്ചിട്ട് ഇതാ കണ്ടില്ലേ നമ്മുടെ പ്രാവുകൾ എല്ലാവരും ഇട്ട് ഇരിക്കുന്നുണ്ട് അവന്മാർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല കാരണം നമ്മുടെ അനിയൊന്നും നല്ല രീതിക്ക് രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അനിയ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പുറത്തേക്ക് എവിടേക്ക് പോയി എടുക്കാറുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിലാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കൊടുത്ത് നമ്മുടെ അനിയനും നമ്മുടെ ഒപ്പം ഉണ്ടാവും ഇത് പറഞ്ഞ പോലെ കുഞ്ഞു വീഡിയോ ആണ് എന്താ പറയുക നമ്മൾ വലിയ കണ്ടൻറ്റ് അതേപോലെ തന്നെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല ചെറിയൊരു സെറ്റപ്പ് വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക നമ്മളിതുപോലെ ഒരു വീഡിയോ ആയിട്ട് ഒതുക്കിയത് അതായത് ചെറിയൊരു കുഞ്ഞൻ വീഡിയോ ആയിട്ട് ഒതുക്കിയത് കേട്ടോ ഇതാകില്ലേ നമ്മൾ ടുട്ടു നമ്മുടെ ഒപ്പം ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രാവുകളൊക്കെ ഇതാകണ്ടില്ലേ ടുട്ടുവിനും എന്നും കണ്ടൊക്കെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് എല്ലാവരും ഇതാകണ്ടില്ലേ ഇവിടെ ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പ്രാവുകളിലൊക്കെ നൈസായിട്ട് ഇനിയുള്ളത് മാറ്റാനുള്ള പ്ലാൻ കേട്ടോ കാരണം വേറെ ഒന്നല്ല നമ്മുടെ പുതിയ ബേഡ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പ്രാവുകളിതിൽ സെറ്റാവില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല കാരണം ഈ കാണുന്ന ചെറിയ ബേഡ്സിനൊക്കെ എന്താ പറയുക നമ്മുടെ പ്രാവുകളൊക്കെ കുത്തിയിട്ട് ആകെ ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം പ്രാവുകളിനെ കുക്കി അറിയില്ല എന്താ ചെയ്യുന്നത് എന്ന് മൊത്തം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ചെയ്യും ഇപ്പോൾ ഒരു എത്തുമ്പിടുത്തില്ലാണ്ടാകെ പെട്ടിട്ടാണ് നിൽക്കുന്നത് എന്താ സംഭവം
ഒന്നും അറിയില്ല. പിന്നെ സെറ്റാക്കും, സെറ്റാകാതിരിക്കില്ല. പിനെയും നമ്മുടെ മീനുകളുടെ കാര്യം ഒന്നും മൊത്തത്തിൽ സെറ്റാക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ പുതിയ മോൺസപ്പ് ഉണ്ടില്ല, അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അതുപോലെ തന്നെ നേരത്തെ കാട്ടുന്ന പ്ലാറ്റി ടാങ്ക് ഇല്ല, അതിന് ലീക്ക് ഉണ്ട്, അതൊന്ന് റീസെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ പുലിവാഹകൾ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, അവരുടെ സെയിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോണിലും സെറ്റാക്കിയിട്ട് അതിലോട്ട് കോയിക്കാപ്സിനെ വാങ്ങണം. അങ്ങനെ ഒരുപാട് പരിപാടികൾ നമുക്ക് ഇനി ഉണ്ട് കേട്ടോ. അതെല്ലാം നമ്മൾ എന്താ പറയുക, വഴിയെ വഴിയെ സെറ്റാക്കി തന്നെ കൊണ്ടുവരും. അതുപോലെ തന്നെ നമ്മുടെ മാമൻ്റെ വീട്ടിലെ മോൺസ്റ്റർ ടാങ്ക് ഇല്ല, നമ്മുടെ മുഷികൾ, അവരെയും സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അവരെ കാട്ടി തന്ന് നിങ്ങൾക്ക് സെറ്റാക്കാം കേട്ടോ. അതേപോലെ തന്നെ അവിടെയും കുറച്ച് ടാങ്കിളും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. എല്ലാം മെല്ലനെ മെല്ലനെ നോക്കണം. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ടൈമുണ്ട്, അപ്പോൾ അത് നടക്കും. അത്ര നമുക്ക് പറയാനിട്ട് പറ്റുള്ളൂ അല്ലേ. ഇതുവരെ സംഭവിച്ചതൊക്കെ നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതിന് നല്ലതിന്. ടുട്ടു, അപ്പോൾ നമുക്ക് ബൈ പറഞ്ഞാൽ നൈസായിട്ട്. ബൈ പറഞ്ഞാൽ ടുട്ടുവോ. അപ്പോൾ നമ്മുടെ ടുട്ടുത്തത്തയോടൊപ്പം നമ്മളിന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോ കുറച്ച് അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് പറയാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അധികം സമയം വഹിക്കാതെ ബായിങ്ങ ആൾക്ക് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ കൂടിയിട്ടും നമ്മുടെ മറ്റേ ടാങ്കിൽ അതിൽ വെള്ളം നിറയ്ക്കാൻ പറ്റുമോ. അപ്പോൾ നമ്മുടെ ടുട്ടുത്തത്തേനൊക്കെ ഞാൻ വീടിൻ്റെ അകത്ത് കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെല്ലാനും ഇതാക്കേണ്ടില്ല, നമ്മുടെ പോണ്ടിൽ നൈസായിട്ട് വെള്ളം കാണൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ നല്ല രീതിക്ക് വറ്റിയിട്ടാണ് എടുക്കേണ്ടത്. എന്താ കഥാന്ന് നമുക്കറിയാം, ലീക്ക് ഉണ്ടല്ലോ, അതെന്തായാലും വെള്ളം വറ്റാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പോണ്ടൊന്ന് റീസെറ്റ് ചെയ്യണം. അതായത് ഇതിലത്തെ ഷീറ്റും കാണൊക്കെ ഒന്ന് മാറ്റി എന്താ പറയുക, കുളം സെറ്റാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ അടുത്തും നമ്മൾ സെറ്റാക്കില്ല, കാരണം നമ്മളിതിൽ പ്ലാറ്റിനിട്ട് കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അവന്മാരൊന്ന് ബ്രീഡായി കുട്ടികളൊക്കെ നായി വരുന്നുള്ളൂ. അപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിയേണ്ടത് എന്താ പറയുക, നമ്മൾ ടാങ്ക് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അല്ല, ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് പിടിക്കുക. ചില പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ബാച്ച് കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിക്ക് സൈസായി പാരൻസിൻ്റെ സൈസിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മീനുകളെ പിടിക്കുമ്പോൾ നല്ല രസനീയായിരിക്കും. അപ്പോൾ ഇതിൽ അങ്ങനെ ചെയ്യാം. അത് വേറെ ഇതുപോലെ തന്നെ ഉണ്ട്, വെള്ളമൊക്കെ ടോപ്പപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. അതേപോലെ തന്നെ ഈ കുളം സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഴം കൂട്ടണം. അതുപോലെ തന്നെ മോൺസബിഷ്ണ ആയിരിക്കും കുറച്ചുകൂടി പ്രിഫറൻസ് നമ്മൾ കൊടുക്കുക, അതായത് കുറച്ചുകൂടി മുൻഗണന കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മീയാവ് നമ്മുടെ വന്നിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും നമ്മുടെ മീയാവ് നമ്മുടെ ഒപ്പം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവളും കണ്ടില്ലേ, കുഞ്ഞുങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ നമ്മുടെ ഒപ്പം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവളുടെ കുഞ്ഞുങ്ങളെ ഞാൻ എന്തായാലും വേറൊരു വീഡിയോ കാട്ടിത്തരാം. ഈ വീഡിയോ കാട്ടിത്തന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇവിടെ ചിലപ്പോൾ കുട്ടികളെടുത്ത് കൊണ്ടുപോകും, കുട്ടികളെ നോടി ഒന്ന് വലുതാവട്ടെ, അതിന് ശേഷം കാട്ടിത്തരാം. അവരൊന്ന് മെല്ലേനെ പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങി കാട്ടിത്തരായിരിക്കും കുറച്ചൊന്നും നല്ലത് അല്ലേ. അപ്പോൾ എന്തെല്ലാമില്ലേ, ഫോണിൽ വെള്ളം മറിയട്ടെ കേട്ടോ. അതേപോലെ തന്നെ ഈ ടൈം കുറേ ആ കരിയിൽ വീണ്ടും എടുക്കുകയാണ്. നമ്മൾ സോപ്പൊക്കെ നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ അരോണയുടെ അരോണയല്ല നമ്മുടെ അരാപ്പയമ്മ ടാങ്കിൻ്റെ മുകളിൽ കൊണ്ടുപോയി നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതെന്തായാലും നമുക്ക് മെല്ലാനും മെല്ലാനും നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ റെഡ് ടൈൽ കാറ്റ്ഫിഷ് അപ്ഡേഷൻ കേട്ടോ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, ഈ വീഡിയോയിൽ ഒരുപാട് ഐപൂടി, ഈ വീഡിയോയിൽ ഒരുപാട് വില അപ്ഡേഷൻ കാർക്ക് നമ്മൾ കാട്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മുടെ റെഡ് ടൈൽ കാറ്റ്ഫിഷ് എല്ലാവരുടെ അപ്ഡേഷൻ കാണട്ടെ. അപ്പോൾ എന്തായാലും കണ്ടില്ലേ, ഇത് വെള്ളം നിറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വെള്ളം നിറഞ്ഞിട്ടുള്ള വ്യൂ കാണാനൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാട്ടിത്തരാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ തൽക്കാലത്തേക്ക് ഞാൻ എല്ലാവരുടെ അടുത്തും ഒരു ബൈ പറയാനുട്ടാ.